കല്യാണം രചന നവാസ് ആമണ്ടൂർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ബന്ധുക്കൾക്കൊപ്പം 12 വയസ്സുള്ള മനസ്സു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി ഉമ്മയെ കാത്തിരുന്നു. ബാപ്പ ഗൾഫിലാണ്, ഉമ്മാക്കൂട്ടായി അവൻ മാത്രം. ജീവിതത്തിൽ വൈകി വന്ന സന്തോഷമാണ് ഉമ്മയുടെ വയറ്റിലെ കുഞ്ഞാവ. ഉമ്മച്ചി, പെൺകുട്ടി മതിയിട്ടോ? പോടാ ചെക്ക, അതൊക്കെ പടച്ചോനല്ലേ തീരുമാനിക്കുന്നത്. നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്നു. സിസ്റ്റർ കുഞ്ഞിനെ കൊണ്ടുവന്നു. മൻസു രണ്ട് കൈകൾ കൊണ്ട് ഉമ്മച്ചി തന്ന സമ്മാനം ഏറ്റുവാങ്ങി. ഉമ്മച്ചി പോയത് പിന്നീടാണ് അവൻ അറിഞ്ഞത്. ഉമ്മച്ചിയെ കബറിൽ വെച്ച ദിവസം മുതൽ ഇക്കാക്കയാണ് മെഹറിനെ നെഞ്ചോട് ചേർത്ത് വളർത്തിയത്. മെഹറിൻ വളർന്നു വലുതായി പഠിച്ച് ഒരു ജോലിയും കിട്ടി. പക്ഷെ അവൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അത് തന്നെയാണ് വാപ്പയുടെ, ഇക്കയുടെയും ഇക്കാട ഭാര്യ സാരിയുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന. മെഹറിൻ കല്യാണത്തിന് സമ്മതിക്കുക. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വലിയ ചർച്ചയും പ്ലാനിങ്ങും മൂവർ സംഘത്തിൻ്റെ ഗൂഢാലോചനയും ആ വീട്ടിൽ മുടങ്ങാതെ നടക്കുന്നുണ്ട്. അവൾ അറിയാതെ. അവളുടെ മനസ്സിലുള്ളത് അവർക്കും അറിയില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരിയോട് മെഹറിൻ ചോദിച്ചു, ചിന്നു പ്രസവിച്ചാൽ മരിക്കോ? എൻ്റെ അമ്മ പ്രസവിച്ചിട്ട് മരിച്ചിട്ടില്ലല്ലോ മെഹറിൻ. എൻ്റെ ഉമ്മ മരിച്ചു, അതുകൊണ്ട് ഞാൻ പ്രസവിക്കില്ല. കല്യാണം കഴിഞ്ഞാൽ പ്രസവിക്കും, അതിന് ഞാൻ കല്യാണം കഴിക്കുന്നില്ലല്ലോ. അന്ന് കൂട്ടുകാരിയോട് പറഞ്ഞ തീരുമാനത്തിൽ ഇന്നും മെഹറിൻ ഉറച്ചു നിൽക്കുന്നു. കാരണം ആരോടും പറയാതെ വന്നു കാണുന്ന ചെക്കന്മാരെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് മെഹറിൻ കല്യാണം മാറ്റി നിർത്തിക്കൊണ്ടിരുന്നു. ഒന്നിടവിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ബ്രോക്കർ വീട്ടിൽ വരും, പുതിയൊരു ഫോട്ടോയും അഡ്രസ്സും കൊടുക്കും. അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ ആ പയ്യനെക്കുറിച്ച് ഇക്കാക്ക് അന്വേഷണം നടത്തും. ഓക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച ആ പയ്യൻ പെണ്ണിനെ കാണാൻ വരും. പതിവ് പോലെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി മെഹറിൻ ഉടുത്തൊരുങ്ങി അവർക്ക് മുമ്പിൽ വന്നു നിൽക്കുകയും കല്യാണത്തിന് സമ്മതമില്ല നിക്കയോട് പറയുകയും ചെയ്തു. ഇന്ന് ഞായറാഴ്ചയാണ്, രാവിലെ ബ്രോക്കർ വന്നിട്ടുണ്ട്. ഷാനു എന്നാണ് ചെക്കൻ്റെ പേര്. ഗൾഫിലൊരു ഷോപ്പുണ്ട്. ഇക്കാക്ക് ഫോട്ടോ എടുത്ത് നോക്കി. ആ ചെക്കൻ കാണാനൊക്കെ ഉള്ളാലോ. എന്നിട്ട് എന്ത് കാര്യം? സൈറ, ഇതെങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഒരു രക്ഷയുമില്ല, മൊഞ്ചില്ലാത്തല്ലോ അവളെ പ്രശ്നം. കല്യാണം വേണമെന്നുള്ള വാശിയല്ലേ? ഇതെങ്കിലും നടന്നാൽ മതി എന്നുള്ള പ്രാർത്ഥനയിലാണ് ബ്രോക്കർ. മോൾക്ക് വല്ല പ്രണയം ഉണ്ടാവുമോ? സ്വല്പം മടിച്ചാണ് ബ്രോക്കർ അങ്ങനെയൊരു സംശയം മുന്നോട്ട് വെച്ച്. അത് കേട്ടപാടെ മൻസൂറും സൈറയും ചിരിച്ചു. അവൾക്ക് പ്രണയം ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെയെങ്കിലും കല്യാണം നടത്തി കൊടുക്കാൻ. പക്ഷേ കുരിപ്പിന് അതുമില്ല. പണ്ടൊരുത്തം പിന്നാലെ നടന്ന, ഞാനാ അവന് ഓടിച്ചു വിട്ടു. അതിലിപ്പോൾ വിഷമമുണ്ട്. എന്തായാലും ഷാനുവിനെ കുറിച്ച് തിരക്കിയിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞ് ബ്രോക്കർ വിട്ടു. ഉപ്പയിക്കയും ചേർന്ന് കൊച്ചിനെ വഷളാക്കി. അല്ല പിന്നെ സൈറ, ഉമ്മച്ചി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ എൻ്റെ മോൾ ഉമ്മച്ചിയുടെ വയറ്റില്ല. രണ്ടാളും കൂടി പോയിട്ട് അവൾ മാത്രമേ തിരിച്ചു വന്ന്. എനിക്കന്ന് 12 വയസ്സാണ്. എൻ്റെ കയ്യിലേക്ക് തന്നിട്ടാണ് ഉമ്മ പോയത്. അന്നു മുതൽ ഞാനവൾ വളർത്തിയത്, അവളുടെ ആഗ്രഹങ്ങൾ പറ്റുന്ന പോലെ ചെയ്തു കൊടുത്തു. അവൾക്കൊരു സങ്കടം ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചു. അവൾ പഠിച്ചു, ജോലി കിട്ടി. കല്യാണം വേണമെന്ന് മേറിയും പറഞ്ഞാലും അവളൊരു കുടുംബത്തോടെ ജീവിക്കുന്നതാണ് ഞാൻ ആശമുണ്ടാകും. ഇങ്ങനെയൊക്കെ അയ്യേ, കറിയുന്ന പുന്നാറി ഇക്കാക്ക, എല്ലാം ശരിയാവുന്നു, ഞാനുണ്ടല്ലോ കൂടെ. അടുത്തൊരു ദിവസത്തിലേക്ക് ബ്രോക്കർ തന്ന അഡ്രസ്സ് മാറ്റിവെക്കുമ്പോൾ മെഹറിൻ്റെ ഇക്കാക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്ങനെയെങ്കിലും അവളുടെ നിക്കാഹ് നടക്കാനുള്ള പ്രാർത്ഥനയാണ് അയാളുടെ മനസ്സിൽ. മെഹറിനോട് അഭിപ്രായം ഒന്നും ചോദിക്കാറില്ല. ചെക്കന്മാർ വരും, കാണും, പോകും. പതിവ് പോലെ അവൾ അവളുടെ വഴിക്ക് പോകും. ഇതെങ്കിലും സെറ്റാവും ഇക്കാക്കോ? നീളെ മെഹർ വാശി പിടിച്ച് ഞങ്ങൾക്ക് വിഷമിപ്പിക്കുന്നു. എൻ്റെ പൊന്നിക്ക, അങ്ങനെയൊന്നും പറയില്ലേ, എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ. പിന്നെ ഇമ്മാരെ കണ്ടിട്ടൊരു സ്പാർക്ക് വരുന്നില്ല. എന്നാൽ എൻ്റെ കുട്ടിക്ക് സ്പാർക്ക് ആവുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ കാണിച്ച്. ഇല്ല, ആ വരുമ്പോൾ കണ്ടാൽ മതി. ഒരു കല്യാണാലോചന വന്ന ചെക്കനെ കുറിച്ച് അന്വേഷിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ആ ചെക്കൻ്റെ വീടിനടുത്തുള്ള ചായക്കടയാണ്. അങ്ങനെയാണ് ഇക്കാക്ക ഷാനുവിൻ്റെ വീടിനടുത്തുള്ള ചായക്കടയിൽ എത്തിയത്. ഒരു ചായക്ക് പറഞ്ഞിട്ട് ഇക്കാക്ക ഷാനുവിനെ കുറിച്ച് അന്വേഷണം തുടങ്ങി. അതെ, ഇവിടെ അടുത്ത് ഷാനു എന്നൊരു പയ്യനുണ്ടോ? ഈ അടുത്ത ദിവസം ഗൾഫിൽ നിന്ന് വന്ന ചെക്കൻ. ആ സമയം ആ ചായക്കട ഉണ്ടായിരുന്ന ഷാനു ഇക്കാക്കയുടെ ചോദ്യം കിട്ടി ഇക്കാക്കയെ നോക്കി. എടാ, ഇത് നമ്മുടെ മെഹറിൻ്റെ ഇക്കാക്കയല്ലേ. നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് അന്നത് ദേഷ്യം തീരാ വീണ് തല്ലാമെന്നാവും. ഏയ്, അതൊന്നാവില്ല പടച്ചോനെ, ഇനി അങ്ങനെ ആയിരിക്കും. ഷാനു വേഗം എഴുന്നേറ്റ് ഇക്കാക്കയുടെ അടുത്തേക്ക് ചെന്നു. ഇക്കാക്കയുടെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾ മെഹറിൻ്റെ ഇക്കാക്കയല്ലേ? അതെ, നിനക്കെന്നെ എങ്ങനെ അറിയാം? ഇക്കാക്ക എന്നെ ഓർമ്മയില്ലല്ലേ. ഒരിക്കലും മെഹറിൻ്റെ പിന്നാലെ നിന്നെ തല്ലുന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ എന്നെയാ ഇക്കാക്ക ഇപ്പം അന്വേഷിക്കുന്നത്. അന്നത്തെ പൊടിമീശ വെച്ച പയ്യനല്ല അവനിപ്പോൾ. താടിയൊക്കെ വളർത്തി വേറെ രൂപമായി മാറി അവനെ. മൻസൂറിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല. കണ്ടപ്പോൾ പെട്ടെന്നൊരു അത്ഭുതം തോന്നിയെങ്കിലും ഇക്കാക്ക അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത്ര കാലമായിട്ടും അവൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കെന്തൊരു ഇഷ്ടം തോന്നി. അതുകൊണ്ട് അവളോട് ഇതെന്തായാലും നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളൂ. ഇക്കാക്ക അവൾ ഇതും സമ്മതിക്കില്ല. അവൾക്ക് കല്യാണത്തിലല്ലേ പേടി, പ്രസവത്തെയാണ്. ഇക്കാക്ക എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഞാൻ അവളിൽ തിരിഞ്ഞു പോയത്. അവൾ എന്നോട് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്, കല്യാണം എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചി മരിച്ച എനിക്ക് ഓർമ്മ വരുന്നതെന്ന്. അവർ രണ്ടുപേരും എല്ലാം സംസാരിച്ചു. ഇക്കാക്ക എന്തായാലും പെണ്ണാണാൻ വരാൻ പറഞ്ഞു. കുറേ നാളുകൾ പിന്നാലെ നടന്ന ഷാനുവാണ് പെണ്ണാണാൻ വന്നതെന്ന് അറിഞ്ഞപ്പോൾ വിസ്മയം തോന്നിയെങ്കിലും മെഹറിൻ പതിപോലെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി.
ഈ കക ഷാനുവിനെ അടുത്ത് വിളിച്ചു. നീ അവളോട് സംസാരിക്കും, ഞാൻ പറഞ്ഞുതരാം, അതുപോലെ പറഞ്ഞാൽ മതി. ഈ കാക്ക അവനോട് പതുക്കെ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് മെഹറിനെ വിളിച്ചു. ഈ കാക്ക വിളിച്ചുകൊണ്ട് ഷാനുവിനോട് സംസാരിക്കാൻ സമ്മതിച്ചു. മെഹറി, നിനക്ക് പേടി കല്യാണമല്ലല്ലോ, പ്രസവമല്ലേ, കല്യാണം കഴിച്ചാൽ പ്രസവിക്കേണ്ടി വരും. ഉമ്മച്ചി അങ്ങനെ പോയതുകൊണ്ടല്ലേ നിനക്ക് പേടി. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീ പ്രസവിക്കണ്ട, നമുക്കിങ്ങനെ സ്നേഹിച്ച് ജീവിക്കാടി. അങ്ങനെ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ സമ്മതിക്കാം, എനിക്ക് മുമ്പേ നിന്നെ ഇഷ്ടമായിരുന്നു. പറ്റും, ഞാൻ വാക്കുതരാം. ഷാനുവിൻ്റെ വാക്കിൻ്റെ ഉറപ്പിൽ കല്യാണം നടന്നു. ഒരിക്കലും അവളോട് പ്രസവത്തെക്കുറിച്ച് മിണ്ടിയില്ല, കുട്ടിയുടെ കാര്യം പറയില്ല, ചോദിക്കില്ല എന്നൊരു കടുത്ത തീരുമാനം അവളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കണമെന്ന് ഇക്കാക്ക് പറഞ്ഞപ്പോൾ ഷാനു അനുസരിച്ചു. മേറി കല്യാണത്തിന് സമ്മതിച്ചു. മൻസൂറും സൈറയും വാപ്പിച്ചയും കൂട്ടുകൾ ബ്രോക്കറും ഹാപ്പിയായി. പക്ഷേ മെഹറിന്റെ കണക്കൂട്ടലുകൾ തെറ്റി. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഷാനു ഗൾഫിലേക്ക് പോയതിന് ശേഷമാണ് മെഹറിൻ പ്രഗ്നന്റ് ആയത് അവൾ ഉറപ്പിച്ചത്. മാസങ്ങളായി ഫോണിലൂടെ ഷാനു എപ്പോൾ വിളിച്ചാലും മെഹറിൻ വഴക്ക് പറയുന്നു. ഇക്കയും സൈറയും കൂടി ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ അവളിൽ പേടിയുടെ അലകളില്ലാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നിട്ട് അവൾക്ക് പേടിയുണ്ട്. ഇടയ്ക്ക് ഉമ്മച്ചിയുടെ പഴയ ഫോട്ടോയിൽ നോക്കി ഇരിക്കുന്ന കാണാം. പ്രസവത്തിനുള്ള സമയമായപ്പോൾ ഷാനു ലീവെടുത്ത് നാട്ടിൽ വന്നു. ഷാനു വന്നപ്പോൾ മെഹറിൻ മുഖത്തേക്ക് നോക്കിയില്ല, മിണ്ടിയില്ല. നീ എന്ന് എന്നോട് മിണ്ടാത്ത? നിന്നോട് മാത്രമല്ല, ഇക്കാക്കയോട് മിണ്ടില്ല. കാരണം രണ്ടാളും ചേർന്ന് എന്നെ പറ്റിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പ്രസവിക്കേണ്ടെന്ന്. എൻ്റെ പെണ്ണെ, നീ എന്തിനാ പേടിക്കുന്നത്? നോക്ക്, ഞാനും നിന്റെ ഇക്കാക്കയും ഇത്താത്തയും വാപ്പിച്ച എല്ലാവരും ഒപ്പം തന്നെയുണ്ട്. എന്നെ മോൾ പേടിക്കണ്ട. ഉമ്മാക്ക് ശേഷം എത്രയോ പെണ്ണുങ്ങൾ പ്രസവിച്ചു. അതൊന്നും അവളെ സമാധാനപ്പെടുത്തിയില്ല. പ്രസവവേദനയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവൾ പറയുന്നുണ്ടായിരുന്നു, ഇക്കാക്കയും ഷാനും കൂടി എന്നെ ചതിച്ചതാ. പ്രസവം കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന് കുഞ്ഞിപ്പൈതലിനെ അരികിൽ കൊണ്ട് കിടത്തി. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ശരിക്കും മെഹറിൻ്റെ കണ്ണ് നിറഞ്ഞു. കണ്ണ് മാത്രമല്ല, മനസ്സും. ഈ ഒരു നിമിഷമാണ് ഏതൊരു പെണ്ണും എല്ലാം മറക്കുന്നത്. അതുവരെ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും എല്ലാം പ്രസവിച്ച കുഞ്ഞിനെ കാണുമ്പോൾ മറന്നുപോകും. മെഹറിൻ, നിന്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ തോന്നില്ലേ മോളെ സ്പാർക്ക് ഉണ്ടിക്കാക്ക? അവളുടെ മുഖത്തെ സന്തോഷം കണ്ട് എല്ലാവരും ചിരിച്ചു. മെഹറിൻ പുഞ്ചിരിയോടെ കുഞ്ഞു കയ്യിൽ മുത്തം കൊടുത്ത് കുഞ്ഞിൻ്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു.